ഡി ജി ഫ്രഷ് മാറ്റിക് ലിക്വിഡ് ഡിറ്റർജന്റ് ഒരൊറ്റ കപ്പിൽ അഴുക്കിനെ അലിയിച്ച് കളയുന്ന ഡി ജി യുവർ വൺ കപ്പ് മാജിക്. അതിഥി വന്നാൽ പിന്നെ എല്ലാം സ്പെഷ്യൽ ആണ്. തിരഞ്ഞെടുക്കൂ അതിഥി മാർവൽ കേക്കുകളും റസ്കുകളും. അടുത്തതായി അത്യുഗ്രൻ പ്രകടനമായി വരുന്നത് ഓസ്കാർ അവാർഡ് വേദിയിലെ വിജി കുട്ടൻ അവതരിപ്പിക്കുന്നത് മിഥുൻ രമേഷ്. ഓസ്കാർ അവാർഡ് വേദിയിൽ ഇനി ഒന്നും പറയില്ല, ഒന്നും പറയില്ല. ജനങ്ങൾക്ക് വിട്ടുവന്നിരിക്കുകയാണ്. മിഥുൻ ചേട്ടൻ ഒന്ന് ഇമിറ്റേറ്റ് ചെയ്ത് കാണിക്കൂ. കോമഡി ഉത്സവത്തിന്റെ ഒക്കെ കമന്റ് വരുമ്പോഴത്തേക്കും ചേട്ടൻ വീട്ടിലിങ്ങനെ ഭയങ്കര ലൗഡായിട്ട് ഇങ്ങനെ സംസാരിക്കുന്നു. പറയാൻ പറ്റാത്തത് നിങ്ങളുടെ നിങ്ങളുടെ ടീമിന്റെ സൗണ്ട് കുറച്ച് സംസാരിക്കാൻ പറയണേ. ഞാൻ പറഞ്ഞു മനസ്സിലായി എന്നല്ലേ. എല്ലാ കാര്യത്തിനും എന്തായിരുന്നാലും ഒരു രണ്ടഭിപ്രായം ഉണ്ടെന്ന് പറയുന്നത് പോലെ തീർച്ചയായും ഇഷ്ടമല്ലാത്ത ആൾക്കാരും ഉണ്ടാവും. ഞാൻ ഉറച്ചു ജീവിക്കണമെന്ന് ഇഷ്ടമല്ലാത്ത എത്ര ആൾക്കാരുണ്ട്. നമുക്ക് ചില ആൾക്കാരെ ചിലപ്പോ ഇഷ്ടപ്പെടാം, ചില ആൾക്കാരെ നമുക്ക് ഇഷ്ടപ്പെടാതിരിക്കും. പക്ഷെ ഇഗ്നോർ ചെയ്താലാണ് ഏറ്റവും വിഷമം. ആങ്കറിന് കല്യാണം കഴിച്ചത് കൊണ്ടുള്ള ഗുണങ്ങൾ പണികൾ. ഇപ്പോഴും നിർത്താതെ സംസാരിക്കും. അതേപോലെ തന്നെ ദോഷം എന്ന് വെച്ചാൽ മൈക്ക് ഇട്ട് തരില്ല, മൂപ്പറിനെ സംസാരിച്ചോണ്ടിരിക്കും. കണ്ടന്റ്സ് ഒക്കെ നിങ്ങൾ തമ്മിൽ ഡിസ്കസ് ചെയ്യാന്നല്ലേ? ആരാ കൂടുതൽ ഇൻഷിയേറ്റീവ് എടുത്ത് ഇതിങ്ങനെ ചെയ്യാം, അങ്ങനെ ചെയ്യാന്ന്? രാവിലെ എണീക്കുമ്പോ എന്തെങ്കിലും സാധനം ഒക്കെ എടുത്ത് പറഞ്ഞു പറയുന്നേ, എന്നാ നമുക്ക് ഇത് ചെയ്യാം എന്ന് പറയും. ഞാൻ ഇതൊന്നും ഹിറ്റാവില്ല. അത് നോക്കുമ്പോ അടുത്ത 3 മില്യൺ വ്യൂ അടിച്ചിരിക്കും. അടുത്ത വീഡിയോ വരാൻ വേണ്ടി കാത്തു നിന്നിട്ട് ഓർത്ത് വെച്ചിരിക്കുന്ന സാധനം എന്നാ ഇതൊന്നും എനിക്ക് വാങ്ങിച്ചു. അങ്ങനെയാണെങ്കിൽ സാധിക്കുന്നു ഇങ്ങനെ ചിരിക്കാനായിട്ട്. വിഷ്ണു ഉണ്ണികൃഷ്ണൻ ബിബിൻജോ നമ്മുടെ ഒരു പരിപാടിയിലെ സ്കിറ്റ് അവതരിപ്പിക്കാനായിട്ട് കഥ മുഴുവൻ ഇങ്ങനെ പറഞ്ഞു. ഞാൻ ഫുള്ള് തല മുതൽ കിടന്ന് ചിരിക്കായിരുന്നു കേട്ടോ. പിഷാരടി വന്നു, ആടെ അത് പറടാ കേട്ടെ എന്താണ് ചെയ്യാൻ പോണേ. ആദ്യത്തെ സാധനം പറഞ്ഞു, കഥയുടെ മൊത്തം വലിയ റിയാക്ഷൻ ഇല്ല. അടുത്തത് പറഞ്ഞു, അങ്ങനെ പറഞ്ഞാൽ അത് അതെ നിങ്ങൾ എന്താണ് പറയണത്. ആ മുഞ്ചോട്ട് തല മുതൽ കിടന്നിരിക്കുന്നു, അവന്റെ ചിരിക്കണ്ട സ്റ്റേജിൽ കയറുന്നത്, അവൻ എല്ലാത്തിനും ചിരിക്കുന്ന ആളാണ്. നിഷ്കളങ്കമായിട്ടുള്ള മനസ്സിലുള്ളവർക്ക് കുഞ്ഞു കാര്യങ്ങൾക്കും ചിരിക്കാൻ. ഹലോ, ഇന്ന് എനിക്ക് സന്തോഷമുണ്ട്, എന്നാ ചെറിയൊരു പേടിയുണ്ട്. എന്റെ ഫ്രണ്ടിൽ ഇരിക്കുന്ന രണ്ടു പേര് ഡബിംഗ് ആർട്ടിസ്റ്റ് ആണ്, ആർ ജെ ആണ്, ആങ്കർ ആണ്, ആക്ടർ ആണ്. ഒരാള് കോണ്ടന്റ് ക്രിയേറ്റർ ആണ്, ആക്ടർ ആണ്, ഡാൻസർ ആണ്. ഇവരെ മുമ്പിൽ ഇരുന്ന് ആങ്കർ ചെയ്യേണ്ടി വരുമ്പോൾ ഒരു ടെൻഷനിലാണ് ഞാൻ ഇരിക്കുന്നത്. എനിക്ക് പക്ഷെ ഭയങ്കര ഇഷ്ടമുള്ള രണ്ടു പേരാണ് മിഥുൻ ചേട്ടൻ, ലക്ഷ്മി ചേച്ചി. പക്ഷേ നിങ്ങളുടെ ഫ്രണ്ടിൽ ഇരുന്ന് ആങ്കർ ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു പേടിയാണ്. എന്തോ രഞ്ജ, ശരിക്കും പറഞ്ഞാൽ ഹേറ്റേഴ്സ് ഇല്ലാത്ത ഒരു ആങ്കർ, ഹേറ്റേഴ്സ് ഇല്ലാത്ത ഒരു കോണ്ടന്റ് ക്രിയേറ്റർ. അപ്പൊ നിങ്ങളുടെ ഫ്രണ്ടിൽ ഇരുന്ന് ചെയ്യുമ്പോൾ ഞാൻ എന്തെങ്കിലും ഒക്കെ ചെയ്ത് ഞാൻ എന്റെ ആങ്കറിന്റെ താഴെ വരുന്ന എന്തെങ്കിലും ഒക്കെ നെഗറ്റീവ് കമന്റ്സ് ഒക്കെ ഉണ്ടാവാറുണ്ട്. ഈ ഹേറ്റേഴ്സ് ഇല്ലാതെ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നു? അതിന്റെ എല്ലാ കാര്യത്തിനും എന്തായിരുന്നാലും ഒരു രണ്ടഭിപ്രായം ഉണ്ടെന്ന് പറയുന്നത് പോലെ തീർച്ചയായും അതിന് ഇഷ്ടമല്ലാത്ത ആൾക്കാരും ഉണ്ടാവും ഉറപ്പായിട്ടും. ഞാൻ പറഞ്ഞു, ഞാൻ ഉറച്ചു ജീവിക്കണമെന്ന് ഇഷ്ടമല്ലാത്ത എത്ര ആൾക്കാരുണ്ട്. ചില ആൾക്കാർക്ക് ഇഷ്ടമാവും, ചില ആൾക്കാർക്ക് ഇഷ്ടമാവില്ല. അപ്പൊ നമ്മൾ പക്ഷെ അത് എല്ലാവരെയും സമാധാനിപ്പിച്ച് ഞാൻ പറയപ്പോഴും എല്ലായിടത്തും പറഞ്ഞു കൊടുക്കുന്ന ഒരു സാധനമുണ്ട്. നമുക്ക് ചില ആൾക്കാരെ ചിലപ്പോൾ ഇഷ്ടപ്പെടാം, ചില ആൾക്കാരെ നമുക്ക് ഇഷ്ടപ്പെടാതിരിക്കും. പക്ഷെ ഇഗ്നോർ ചെയ്താലാണ് ഏറ്റവും വിഷമം. നമ്മൾ ഇഗ്നോർ ചെയ്യപ്പെടാതെ പോവുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട ഏറ്റവും വലിയ കാര്യം ഞാൻ കണക്കാക്കുന്നത്. അതങ്ങനെയാണ്, ഇഗ്നോർ ചെയ്യപ്പെടാതെ പൊക്കോളൂ. പക്ഷെ മിഥുൻ ചേട്ടന്റെ ചിരി അതാണ് ആ ഒരു ട്രേഡ് മാർക്ക് എന്ന് പറയണേ. എന്റെ എല്ലാ ഈ കോമഡി ഉത്സവത്തിന്റെ ഒക്കെ കമന്റ് വരുമ്പോഴത്തേക്കും മിഥുൻ ചേട്ടന്റെ ആ ചിരി കമന്റ് ഉള്ളത്. പക്ഷെ അത് ഉറക്കം ചിരിക്കാൻ പറ്റുന്നത് വലിയൊരു വലിയൊരു ഇതാണ്, മനസ്സ് തുറന്ന് ചിരിക്കാൻ പറ്റുന്നത്. ശരിക്കും പറഞ്ഞാൽ കുറെ നാൾ അടക്കി വെച്ചതാ.
ഞാൻ വന്നപ്പോഴും ചോദിച്ചൊരു ഒരു സംശയമാണ്. എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ആ സംശയം ഉണ്ടാവും, കോണ്ടന്റ്സ് ചെയ്യാൻ മാത്രമേ മിണ്ടത്തുള്ളൂ. സംസാരിക്കണ്ടല്ലോ, ബാലൻസ് ചെയ്യാറുണ്ട്. നിങ്ങളുടെ സംസാരം കേൾക്കാൻ വേണ്ടിട്ടാണ് ആ കൊച്ചിനോട് മിണ്ടാടിക്കാൻ പറഞ്ഞു. ലക്ഷ്മി സംസാരിക്കുന്നത് കേക്കട്ടെ എന്നായിരിക്കും ചിലപ്പോൾ കമന്റ് വരുന്നത്. ഇല്ല, അങ്ങനെയൊന്നുമില്ല, നന്നേ സംസാരിക്കുന്നുള്ളൂ. ആണല്ലേ, ഇങ്ങനെയൊക്കെ പറഞ്ഞു പറയുന്നത്. ഇങ്ങനെ ഇത്രയും സ്ഥലം സാധാരണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തമാശ, ഇന്നസെന്റ് ഇന്നസെന്റ് സാർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവര് പറയുന്നതിൽ തമാശയാണ്. അപ്പൊ ഇത് മിണ്ടാണ്ടിരുന്ന ഇവിടെ നിന്ന് കിട്ടുന്ന ഈ കണ്ടന്റ് അച്ചടി ചേർക്കുന്നതാണെന്ന് പറയുന്നത്, ഇൻസ്പയർഡ് ആണ്. പിന്നെ എന്താ പറയാ, പിന്നെ നമ്മൾ അതാണ് എനിക്ക് ചോദിക്കേണ്ടത്. ചേട്ടൻ ഫോൺ എടുക്കാതിരിക്കുമ്പോഴത്തേക്കും അതാണോ ഇൻസ്പിറേഷൻ ആണോ? ആങ്കറിന് കല്യാണം കഴിച്ചത് കൊണ്ടുള്ള മൂന്ന് ഗുണങ്ങൾ, മൂന്ന് പണികൾ എന്തൊക്കെയായിരിക്കും? മൂന്ന് ഗുണം എനിക്ക് പറയാറില്ല, പെട്ടെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം. എപ്പോഴും നിർത്താതെ സംസാരിക്കും, അത് നമ്മളെ എപ്പോഴും കേൾക്കാൻ നമുക്ക് പറ്റും. അതേപോലെ തന്നെ ദോഷം എന്ന് വെച്ചാൽ മൈക്ക് കിട്ടി തരില്ലേ, മൂപ്പര സംസാരിച്ചോണ്ടിരിക്കും. തിരിച്ച് ഒരു കോണ്ടന്റ് ക്രിയേറ്ററിന്റെ കല്യാണം കഴിച്ചപ്പോൾ മൂന്ന് പണികൾ, മൂന്ന് ഗുണങ്ങൾ. ഞാൻ കിട്ടുമ്പോ കോണ്ടന്റ് ക്രിയേറ്റർ ആയിരുന്നില്ലല്ലോ. അപ്പം ശരിക്കും പറഞ്ഞാല് അതാ ഞാൻ പറഞ്ഞേ, പക്ഷെ എന്താ വെച്ചാ ഈ കൺവിക്ഷൻ ഭയങ്കര സംഭവമാണ്. കാരണം വെച്ചാ ഇപ്പൊ നമുക്ക് ഇപ്പൊ നേരത്തെ പറഞ്ഞു തുടങ്ങിയപ്പോ തൊട്ട് പറഞ്ഞൊരു കാര്യമുണ്ട്, ജനം എന്ത് ചിന്തിക്കും എന്നുള്ളതാണല്ലോ നമ്മുടെ എല്ലാവരുടെയും മുമ്പിലുള്ള ഏറ്റവും വലിയ പ്രോബ്ലം. എന്താ പറഞ്ഞാൽ ഹേറ്റേഴ്സ് ഇല്ലാതിരിക്കുക, അല്ലെങ്കിൽ ഇതിന്റെ അടിയിൽ വരുന്ന കമന്റുകൾ, ഇത് ഈ ഒരു മുൻവിധി നമുക്ക് പലപ്പോഴും നമ്മുടെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഉണ്ട്. അത് നല്ലതാണ്, കാരണം നമുക്ക് ഭയങ്കര പ്രിക്കോഷൻ എടുക്കാൻ പറ്റും. ചില കാര്യങ്ങൾ അബദ്ധം പറയാതിരിക്കുക എന്നൊക്കെ പറയുന്ന കാര്യത്തിലൊക്കെ പ്രിക്കോഷൻ എടുക്കാൻ പറ്റും. പക്ഷേ ലക്ഷ്മിയുടെ ഒരു കാര്യം എന്ന് പറയുന്നത്, യൂട്യൂബിന് ഈ ഒരു പോപ്പുലാരിറ്റി ഒക്കെ വരുന്നതിന് എത്രയോ നാൾ മുമ്പ് ലക്ഷ്മി യൂട്യൂബ് വീഡിയോസും വ്ളോഗ്സും ചെയ്തു തുടങ്ങി. അപ്പൊ ആ സമയത്ത് ഇതിന്റെ കമന്റ് എന്ത് വരും എന്ന് പറയുന്നതിന്റെ ഒരു വെച്ചാൽ അങ്ങനെ ഒരു വിചാരത്തുണ്ടായിരുന്നെങ്കിൽ, അല്ല ഇപ്പൊ ആ കോൺഷ്യസ്നെസ് ഉണ്ടായിരുന്നെങ്കിൽ മേ ബി ഷീ വുഡ്ന്റ് ബീൻ ഏബിൾ ടു ക്രിയേറ്റ് ഇറ്റ്. ആ കോൺഷ്യസ്നെസ് ഉണ്ടാവുന്നതൊക്കെ ചിലപ്പോൾ ഒരുപക്ഷെ പിന്നീടായിരിക്കും. അത് അതാണ് പറഞ്ഞത്, ആ മുൻവിധികൾ ഇല്ലാതെ ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യമായിട്ട് ഞാൻ കണക്കാക്കുന്നത്. ഇങ്ങനെ തന്നെയാണോ വീട്ടില്? എന്താ വെച്ചാൽ എന്റെ അടുത്ത് സംസാരിക്കും, ബാക്കിയുള്ളത് സംസാരിക്കും. ഇങ്ങനെ കണ്ടന്റ്സ് ഒക്കെ നിങ്ങൾ തമ്മിൽ ഡിസ്കസ് ചെയ്യാന്ന് പറഞ്ഞാൽ ആരാ കൂടുതൽ ഇനിഷ്യേറ്റീവ് എടുത്ത് ഇതിങ്ങനെ ചെയ്യാ ചെയ്യാന്ന്? രാവിലെ എണീക്കുമ്പോ എന്തെങ്കിലും സാധനമൊക്കെ എടുത്ത് വെച്ച് പറഞ്ഞു പറയുന്നേ. അപ്പൊ ഞാൻ രാവിലെ എണീറ്റ് ഉറക്കത്തിൽ നിന്ന് വന്നിട്ടുണ്ടാവുള്ളൂ. ഞാനപ്പം ഏതെങ്കിലും ഒരു മറ്റേ നെറ്റ്ഫ്ലിക്സിൽ എന്തെങ്കിലും കാണാം, എന്തെങ്കിലും കാണാന്നൊക്കെ വിചാരിച്ചൊക്കെ ഇരിക്കണം. എന്നാ നമുക്ക് ഇത് ചെയ്യാം എന്ന് പറഞ്ഞു ഞാൻ പറയും, ഇതൊന്നും ഹിറ്റ് ആവില്ല. അത് നോക്കുമ്പോ അടുത്ത 3 മില്യൺ വ്യൂ അടിച്ചിരിക്കും. കാരണം എന്ന് വെച്ചാല് ഇത് ഹിറ്റ് ആവില്ലെന്ന് പറഞ്ഞാൽ മിക്കവാറും ഹിറ്റ് ആവില്ല എന്ന് പറഞ്ഞ സാധനങ്ങളാണ് ഏറ്റവും കൂടുതൽ ഹിറ്റ് ആയിട്ടുള്ളത്. അതുകൊണ്ട് എനിക്ക് ഇതിനെ പറ്റി ജഡ്ജ്മെന്റ് ഇല്ല എന്നാണ് ഇപ്പോഴത്തെ തീരുമാനം. അതുകൊണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ചെയ്യാൻ വരുമെന്ന് പറഞ്ഞാൽ അപ്പൊ തന്നെ റെഡി ആയിട്ട് ഒരു ചെറിയ മോട്ടിവേഷൻ വേണ്ടി വരും. മോളും അങ്ങനെ തന്നെയാണ് വിളിച്ചോടനെ. മോൾക്ക് മോട്ടിവേഷൻ വളരെ വലിയ സാധനങ്ങളായിട്ട് കൊടുക്കേണ്ടി വരും. ഓരോ സ്ഥലങ്ങളിലേക്ക് അവക്ക് ആയിട്ടുള്ള സാധനങ്ങൾ ഉണ്ടാവും. അവൾ അടുത്ത വീഡിയോ വരാൻ വേണ്ടി കാത്തിരുന്നിട്ട് ഓർത്ത് വെച്ചേക്കുന്ന സാധനം ഉണ്ടാവും, എന്നാ ഇതൊന്നും എനിക്ക് വാങ്ങിച്ചെന്നേ എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവര്. അങ്ങനെ അപ്പൊ ചിരിക്കാത്ത വീഡിയോയുടെ പിന്നെ കുറച്ച് ഇൻട്രസ്റ്റ് ഇല്ലാതെ ചെയ്തിട്ടുണ്ടെങ്കിൽ ചിട്ടിരിക്കുന്ന സാധനത്തിന് വില പോരാ. മോളെ നടുക്ക് ഇരുത്തേണ്ടി വരും, ഇവിടെ ആളിവിടെ ഇരിപ്പുണ്ട്, ആളെ കൂടി ഇവിടെ നടുക്ക് ഇരുത്തിട്ട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കേണ്ടി വരും, കുറച്ച് സത്യങ്ങൾ നിങ്ങളെ കുറിച്ചിട്ട് അറിയാം. ചേട്ടൻ വീട്ടിലിങ്ങനെ ഭയങ്കര ലൗഡായിട്ട് ഇങ്ങനെ സംസാരിക്കാൻ ചിരിക്കാം. അങ്ങനെ ഓഫീസിലെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇപ്പം ചില സമയത്ത് ഇപ്പോ ഷെയ്ഖ് വിസിറ്റ്സ് ഉണ്ടാവും നമുക്കിപ്പോ അവിടെ, നമ്മൾ ദുബായിലാണല്ലോ. അപ്പം ചിലപ്പം അവരുടെ ഇതിനകത്തുനിന്ന് മിനിസ്ട്രി നിന്നൊക്കെ ആൾക്കാർ വരുമ്പോ നമ്മുടെ ഓഫീസ് അഡ്മിനിസ്ട്രേറ്റർ വല്ല എന്ന് പറഞ്ഞ സ്ത്രീ ഉണ്ട്, അവർ വന്നിട്ട് എന്റെ അടുത്ത് പറയും ഇന്നൊരു ആള് വരുന്നുണ്ട്. അപ്പൊ എന്റെ അടുത്തുനിന്ന് പറയാൻ പറ്റാത്തതുകൊണ്ട് നിങ്ങളുടെ അടുത്ത് നിങ്ങളുടെ ടീമിന്റെ അടുത്ത് കുറച്ചൊരു സൗണ്ട് കുറച്ച് സംസാരിക്കാൻ പറയണേ. ഞാൻ പറഞ്ഞു നേരിട്ട് പറഞ്ഞാ മതി. മിഥുൻ ചേട്ടൻ പണ്ട് പോലീസ് ആവാൻ മിനിസ്ട്രിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ ഐ ജി ഓഫീസിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ഡൈങ് ഹാർഡ്നസ്സിലായിരുന്നു അച്ഛന്റെ, അച്ഛൻ സർവീസ് ഇരുന്നാണല്ലോ മരിച്ചത്. അപ്പൊ അങ്ങനെ ഡൈങ് ഹാർഡ്നസ്സിൽ എനിക്ക് വർക്ക് ജോലി കിട്ടിയിട്ടുണ്ട്. അവർ 5 വർഷത്തെ ലീവ് എടുത്തു. അത് കഴിഞ്ഞ് എന്തായിരുന്നു ഞാൻ തിരിച്ചാ ജോലിക്ക് വരില്ലെന്ന് എഴുതിട്ട് അത് എഴുതി കൊടുത്തു. എനിക്കൊണ്ട് അതുവരെയും അല്ലെങ്കിൽ ടെമ്പററി വേക്കൻസിയിലേ ഉണ്ടാവുള്ളൂ, അല്ലെ ഒരാളുടെ ജോലിയുടെ സാധ്യതയല്ലേ കളയാറ്. നമ്മൾ എന്തായാലും ദുബായിൽ സെറ്റിലായി. അപ്പൊ പിന്നെ
ചേച്ചിക്ക് എന്ത് തോന്നുന്നു, നമ്മുടെ പോലീസ് എനിക്കൊരു നഷ്ടമായ തീരാൻ നഷ്ടമായി പോയെന്ന് തോന്നുന്നു? ഇല്ല, അവർ രക്ഷപ്പെട്ടു. കള്ളന്മാരെ ചിരിച്ചു പേടിപ്പിച്ചതേന്നാണോ? അതല്ലേ, അല്ല വന്നിരുന്ന അവരെന്തെങ്കിലും തമാശ പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് തമാശ കൂടെ പറട്ടെ നീ പോയാ പ്രോത്സാഹിപ്പിച്ചാൽ. അത് വളരെ നല്ലൊരു കാര്യമാണ് ചേട്ടൻ. എങ്ങനെ സാധിക്കുന്നു ഇങ്ങനെ ചിരിക്കാനായിട്ട്? അതാണ് എനിക്ക് എനിക്ക് എന്ന് വെച്ചാൽ ആങ്കർ ചെയ്യുന്ന സമയത്തൊക്കെ ചില സമയത്തൊക്കെ ഞാൻ ഭയങ്കര ആർട്ടിഫിഷ്യൽ ആയിട്ട് ചേട്ടൻ ചിരിക്കുന്നത്. അല്ലല്ല, ഇപ്പൊ ഞാൻ ഭയങ്കര ആത്മാർത്ഥമായിട്ട് നിങ്ങളുടെ ചിരി കാണുമ്പോ തന്നെ എനിക്ക് സന്തോഷം. പണ്ടുട്ടെങ്ങനെ വിശ്വാസം, പക്ഷെ പിന്നെ ഇടയ്ക്ക് എന്നെ ഒന്ന് കൺട്രോൾ ചെയ്തിട്ടുണ്ടായിരുന്നു ആൾക്കാർ ചിരിക്കണ്ടെന്ന് പറഞ്ഞിട്ട്. കോമഡി ഉത്സവത്തിൽ വന്നപ്പോ ടാരന്റ് ഉൾപ്പെടെ പറഞ്ഞ് നന്നായിട്ട് ചിരിച്ചോ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. കാരണം അത് അവരെ പ്രോത്സാഹിപ്പിക്കാനുള്ളതല്ല, അവര് കൊണ്ടുവരുന്ന സാധനം. ഇടയ്ക്ക് വെച്ചിട്ടേ ഒരിക്കൽ വിഷ്ണുവും ബിപിനും കൂടി, ഒരിക്കൽ വിഷ്ണു അറിയാം, വിഷ്ണു ഉണ്ണികൃഷ്ണനും ബിപിൻ ജോർജും രണ്ടുപേരും നമ്മുടെ ഒരു പരിപാടിയിലെ സ്കിറ്റ് അവതരിപ്പിക്കാനായിട്ട് ഇങ്ങനെ ഒരു കഥ മുഴുവൻ ഇങ്ങനെ പറഞ്ഞു. അപ്പൊ ഞാൻ ഫുള്ള് കേട്ട് തലമുദ്ര കിടന്ന് ചിരിക്കായിരുന്നു കേട്ടോ. അപ്പൊ ഇത് വന്ന് അവര് വന്നപ്പോ പിഷാരടി വന്നു. പിഷാരടി വന്നിട്ട് പറഞ്ഞു, ആടെ ഒന്ന് പറടാ കേക്കട്ടെ എന്താണ് ചെയ്യാൻ പോണേ. പിഷാരടി ആദ്യത്തെ സാധനം പറഞ്ഞു, പിഷാരടിയുടെ മൊത്തം വലിയ റിയാക്ഷൻ ഇല്ല. പിഷാരടി അടുത്തത് പറഞ്ഞു, പിഷാരടി പറഞ്ഞു, ആടാ അതങ്ങനെ പറഞ്ഞാലേ അത് ഇറക്കിയോ എന്ന് പറഞ്ഞപ്പോ ഇത് ചെയ്തു. അതെ, നിങ്ങൾ എന്താണ് പറയണത്? ആ മുഞ്ചോട്ടം തലമുദ്ര കിടന്ന് ചിരിക്കുന്നു. അവന്റെ ചിരിക്കണ്ട സ്റ്റേജിൽ കയറുന്നത്, അവൻ എല്ലാത്തിനും ചിരിക്കുന്ന ആളാണല്ലോ. എന്നിട്ട് അവര് തൽക്കാലം സ്കിറ്റ് വേണ്ടെന്ന് വെച്ചു എന്നുള്ളതാണ് കഥ. അപ്പൊ മനസ്സിലായി, ഏകദേശം കുഞ്ഞു കാര്യത്തിന്. പക്ഷെ നിഷ്കളങ്കമായിട്ടുള്ള മനസ്സിലുള്ളവർക്ക് കുഞ്ഞു കാര്യങ്ങൾക്ക് ഭയങ്കര നല്ലൊരു റിയാക്ഷൻ. അതെ, നിഷ്കളങ്കത എനിക്ക് ഇത്രയും വർഷത്തെ പരിചയത്തിൽ ഞാൻ കണ്ടിട്ടുള്ള. റിയൽ ലൈഫ് ഭാര്യയും റിയൽ ലൈഫ് ഭാര്യയും തമ്മിലുള്ള വ്യത്യാസം എന്തൊക്കെയാ? റിയൽ ലൈഫ് ഭാര്യയാണ് കുറച്ചുകൂടി മോശം എന്ന് തോന്നുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ, റിയൽ ലൈഫ് ഭാര്യ ഓക്കെയാണ്, വലിയ കുഴപ്പമില്ല. റിയൽ ലൈഫിൽ മുഴുവൻ മറ്റേതല്ലേ, എന്നെ മറ്റേ താറടിച്ച് കാണിക്കുന്ന ഭാര്യയല്ലേ മുഴുവൻ. സത്യം, മറ്റേടത്ത് ഞാൻ സമ്മതിക്കാറില്ല. അതൊരു കണ്ടന്റ് ആയിട്ട് ചെയ്യണം കേട്ടോ. ശരിക്കും റിയൽ ലൈഫ് എന്താണെന്നുള്ളത് അടുത്ത് അത് ചെയ്യണം. ശരിക്കുള്ള എന്താണെന്നുള്ളത് എല്ലാരും ഒന്ന്. കാരണം എല്ലാരും കാണുമ്പോ വിചാരിച്ചെങ്കിലും ഭയങ്കരമായിട്ട് സംസാരിക്കുക, എല്ലാത്തിനും കൗണ്ടർ പറയാ, അങ്ങനെയൊക്കെയാണ്. ഇത്രയും നേരം വന്നിരുന്നിട്ടും ഒരു അക്ഷരവും നേരെ ചുമ്മാ മിണ്ടുന്നില്ല. ഞാൻ പറയും കൗണ്ടറൊക്കെ, പക്ഷെ അതാ പറഞ്ഞ വെളിയിൽ ആൾക്കാർക്ക് പറയില്ലെന്നേ ഉള്ളൂ. അപ്പം ഇനി പ്രേക്ഷകരെ, അടുത്ത പ്രാവശ്യം ഇന്റർവ്യൂവിന് ഒരു ദിവസം മുന്നേ ഞാൻ ചേച്ചിയായിട്ട് നല്ലപോലെ കമ്പനി ആയിട്ട്. അതാ നല്ലത്. അപ്പൊ ഒന്ന് കുറച്ചും കൂടി ഒന്ന്. അതെ അതെ, ഈ ആങ്കറിങ് അവിടെ കാണുന്ന മിഥുൻ ചേട്ടനും ഈ എന്താ പറയാ റിയൽ ലൈഫിലുള്ള മിഥുൻ ചേട്ടനും തമ്മിലുള്ള ഡിഫറൻസസ് എന്തൊക്കെയാണ്? ഈ ആരാധികമാര് ഇങ്ങനെ പൊതിയുന്നത് കൊണ്ടാണോ മിഥുൻ ചേട്ടൻ അധികമായിട്ട് ഇങ്ങനെ കേരളത്തിലോട്ട് വിടാതെ ദുബായില് തന്നെ നിർത്തി? ഇടയ്ക്കിടയ്ക്കല്ലേ വരുന്നുള്ളൂ. അല്ല ആരാധികമാര് അങ്ങനെയൊന്നുമില്ല. ആരാധികമാര് മെസ്സേജസ് അയക്കുന്നൊക്കെ ചേച്ചി കാണാറൊക്കെ ഉണ്ട്. മെസ്സേജുകൾ ഒന്നും കാണാറില്ല. ചേച്ചിക്ക് വരുന്ന മെസ്സേജസ് ഒക്കെ അതും ചേട്ടനും കാണാറില്ല. ചേച്ചിക്ക് വരുന്ന മെസ്സേജിന്റെ കാര്യത്തിൽ നമുക്ക് വേറെ ടെൻഷന്റെ ആവശ്യമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, വരണമെങ്കിൽ ഒന്ന് മാഡം ഫുഡ് റെഡി, കളക്ട് ഡെലിവറി, പിന്നെ ആമസോൺ പാക്കേജസ് റെഡി, പ്ലീസ് കം. പിന്നെ വിളിക്കുന്നവരെല്ലാം മേടാ ഓർഡർ ചെയ്ത സാധനം ഇല്ല, പകരം മറ്റേത് കൊടുത്തു വിടട്ടെ എന്നുള്ളതല്ലാണ്ട് വേറെ. പിന്നെ മൂന്നേ മൂന്ന് ആൾക്കാരുടെ കോളെ എടുത്ത് ഞാൻ കണ്ടിട്ടുള്ളൂ. ബാക്കിയുള്ളവരുടെ കോള് വന്നാൽ ഉടൻ കട്ട് ചെയ്തിട്ട് മെസ്സേജാണ് അയക്കാറ്. കോൾ ചെയ്യാൻ ഇഷ്ടമല്ല, സംസാരം അധികം ഇഷ്ടമല്ലാത്ത ആളാണ് അതില്. അപ്പൊ അതുകൊണ്ട് മൂന്ന് പേരെന്ന് പറഞ്ഞാൽ ഞാൻ, അമ്മ, തൻവി, അത്രേ ഉള്ളൂ. ഞാൻ ഇങ്ങനെ നോക്കിയിരിക്കാ, ഈ വ്യക്തി ആണോ ഇങ്ങനെ കോണ്ടന്റ് ചെയ്യുന്നത്? എന്തെങ്കിലും ഒന്ന് മിണ്ട് ചേച്ചി. ഞാൻ തന്നെയാണ് അല്ല, ഞാനെന്താ ചെയ്യാൻ, കുറച്ച് ആങ്ഷ്യസ് ആണ് ഫോണിട്ട് സംസാരിക്കാന്നുള്ളതുകൊണ്ട്. അതുകൊണ്ടാണ് ഫോൺ അധികം സംസാരിക്കാണ്ട് വാട്സാപ്പ് ചെയ്യുന്നത് എല്ലാവർക്കും. ചേച്ചിയെ കൊണ്ട് ഞാൻ സംസാരിക്കും. മിഥുൻ ചേട്ടനെ കുറിച്ചിട്ട് ഒരു എന്താ പറയാ, അഞ്ച് നല്ലത് പറഞ്ഞാൽ മതി. അഞ്ച് നല്ല കാര്യങ്ങൾ. മിഥുൻ ചേട്ടൻ ഒരു നല്ല പോസിറ്റീവ് ഫെയറിയാണ്. മിഥുൻ ചേട്ടന്റെ ഭയങ്കര ഇന്നസെന്റ് സ്മൈലാണ്. മിഥുൻ ചേട്ടൻ ഭയങ്കര കൈൻഡ് ആണ്, ജനറസ് ആണ്. പിന്നെന്താ പറയാ,
എന്നാ രണ്ട് ഇഷ്ടമല്ലാത്ത സ്വഭാവങ്ങൾ. ഇഷ്ടമല്ലാത്ത സ്വഭാവം മൊബൈൽ നോക്കിക്കൊണ്ടിരിക്കും കുറെ നേരം. ഞാൻ സംസാരിക്കുമ്പോൾ ആ സമയത്തും ചിലപ്പോൾ മൊബൈൽ നോക്കിക്കൊണ്ടിരിക്കും. അവസാനം ചോദിച്ചത് പോലെ ഒരു കോണ്ടന്റ് ഉണ്ടായിരുന്നല്ലോ മൊബൈലിൽ നോക്കിയിരുന്നിട്ട് അവസാനം മാത്രം കേട്ടിട്ട് റെസ്പോണ്ട് ചെയ്യുന്നത്. അതെ, അതുപോലെ തന്നെയാണ്, അതുപോലെ തന്നെയാണ് കുറച്ച്. അതെനിക്ക് ഇഷ്ടമല്ല. പിന്നെ എനിക്ക് ഇഷ്ടമല്ലാത്തത് പിന്നെന്താ, പിന്നെ അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. പിന്നെ ബാത്റൂമിൽ പോയി കുറച്ച് സമയം ഇരിക്കും. അത് ഞാൻ മുമ്പേ എല്ലാ സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട്. സമാധാനം കിട്ടുന്നല്ലേ. ഈ മിണ്ടാപ്രാണീനെ ആണോ മിഥുൻ ചേട്ടൻ ഇങ്ങനെ പറയുന്നത്? ചേച്ചി മൊട്ടടിച്ച് കണ്ടപ്പോഴത്തേക്കുള്ള ഒരു റിയാക്ഷൻ എന്തായിരുന്നു? ഫസ്റ്റ് റിയാക്ഷൻ നമ്മൾ ചിരിച്ചോണ്ടിരിക്കുന്നു. ഞാനും തന്മയും തലമുത്ര കിടന്ന് ചിരിക്കുന്നു. ഞാൻ അവിടെ അമ്പലത്തിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചോളൂ, ശ്രീധർ സ്വാമി ഉണ്ടായിരുന്നു, പുള്ളി പറഞ്ഞു നീ പ്രാർത്ഥിച്ചോളൂ. ഇത് എത്ര നാളത്തെ ഇതാണ്, നേർച്ചയാണ്. അപ്പൊ നിങ്ങൾ നന്നായിട്ട് മനമുരുകി പ്രാർത്ഥിച്ചോളൂ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പതുക്കെ ഫോൺ എടുത്തിട്ട് ഉള്ള മറ്റേ മുടി വെട്ടുന്ന മുടി ഇതിന്റെ വീഡിയോ എടുക്കുക. അപ്പോ കുറച്ചു നേരത്തിട്ട് മറ്റേ അവര് തെലുങ്കിൽ പറയുന്നുണ്ട്, ആന്ധ്രക്കാരാണ്. അപ്പൊ അവര് പറഞ്ഞോണ്ട് ഇത് മതി, ഇനി വീഡിയോ എടുക്കണ്ട എന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ ഒരു കാണാതെ മനസ്സിലാവാത്ത പോലെ ഇത് ചെയ്ത് പിന്നെ അപ്പൊ ഇംഗ്ലീഷ് പ്ലീസ് സ്റ്റോപ്പ് ടേക്കിംഗ് ദി വീഡിയോ. അപ്പൊ ഇത് കഴിഞ്ഞിട്ടപ്പം കാരണം ഒരു വീഡിയോ ഇവിടെ എടുക്കുന്ന പ്രോസസ് ഒക്കെ ഭയങ്കര ഡിഫറെന്റ് ആണല്ലോ. അപ്പം അതല്ല, അപ്പം നേർച്ചയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതല്ല. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള നമ്മളിത് കഴിഞ്ഞ് ഫുൾ ഇത് കഴിഞ്ഞ് വരുമ്പോഴേ നമുക്ക് ആ റിയലൈസേഷൻ വരുള്ളൂ. അയ്യോ ഇത്രയും നാളത്തെ മുടി പോയല്ലോ എന്നുള്ള റിയലൈസേഷൻ വരുന്നത് അതിന് ശേഷമാണ്. പക്ഷെ അതുവരെ അതുവരെ നമ്മൾ അതാണ് പ്രശ്നം. കാരണം നമ്മൾ ഈ മുട്ടയടിക്കുന്നതിന്റെ സമയത്ത് ഞാനും തന്മയൊക്കെ എക്സൈറ്റഡാ എന്താണെന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ്. പിന്നെയാണ് അതിന്റെ റിയലൈസേഷൻ വന്നത്, അയ്യോ പാവത്തിന് മുടിയില്ല ഇതാണ് എന്ന് പറഞ്ഞിട്ട്. പക്ഷെ ഇവള് ശരിക്കും പറഞ്ഞാല് മുടി ഇല്ലാണ്ട് കാണാൻ ഭയങ്കര ക്യൂട്ടായിരുന്നു. ഇപ്പൊ ഭയങ്കര കുറച്ചും കൂടി ക്യൂട്ടായി. ഇപ്പൊ ഭയങ്കര അല്ലല്ല, ഇപ്പൊ കുറച്ചും കൂടി എന്നുള്ളതാണ് ചേച്ചി കേട്ടത്. അങ്ങനെയായി കുറച്ചും കൂടി സരസ്വതി ഉള്ളോണ്ട് രക്ഷപ്പെട്ടു. അല്ല ഞാൻ ഇങ്ങനെ ഒരു നാലല്ല ഉള്ളു. അല്ല സത്യസന്ധമായിട്ടാണ്, ഇപ്പൊ കുറച്ചും കൂടി ക്യൂട്ടായി. ഞാൻ പറഞ്ഞേ കാരണം സാധാരണ മുട്ടയടിച്ച് കഴിയുമ്പോ നമ്മുടെ തലയുടെ വൃത്തികേടൊക്കെ അറിയുമല്ലോ. പക്ഷെ ഇത് കുഴപ്പമില്ല, കറക്റ്റ് ആയിട്ട്. അത് ഞാൻ സിസേറിയൻ ബേബി. അതുകൊണ്ടാണ് കറക്റ്റ് ഷേപ്പ് ഉണ്ട്. അങ്ങനെ സിസേറിയൻ ബേബിക്ക് അങ്ങനെയാ കറക്റ്റ്, നല്ല ഹെഡ് ഷേപ്പ് ആയിരിക്കും. മുട്ടടിക്കണ്ട പല സൈഡിലോട്ട് വീങ്ങിയിരിക്കും. എന്തായിരിക്കും ഒന്ന് എന്റെ തലയിലെ അവസ്ഥ? എന്റെ തല ആരും ഞാൻ കാണിക്കാറില്ല. പക്ഷെ ഇപ്പൊ നല്ല എന്റെ അച്ഛനെ കഷ്ടപ്പെട്ട് നേർച്ച നേർന്ന് കിട്ടിയത് തന്നെ. എന്നിട്ടോ ഇതാണ് കിട്ടിയത്? അതെന്റെ അച്ഛനും ചിന്തിക്കാറുണ്ട്. അല്ലല്ല, അത് മാസാമാസം കൊണ്ട് അച്ഛനടുത്ത് കാണിക്കും. അച്ഛ എനിക്ക് ഭയങ്കര സ്നേഹമാണ്, കാശ് ശരിക്കും ആദ്യം ഐഹാൻ എന്നാ വായിച്ചത്. ഇല്ലില്ല, അത് അച്ഛൻ തന്നെയാണ്. അച്ഛനെ മാത്രം ഞാൻ കൊണ്ടു നടക്കും. അച്ഛനെ കൊണ്ട് മാത്രം മോണിറ്ററി ബെനിഫിറ്റ്. അതുകൊണ്ട് അച്ഛനെ ഞാൻ കൊണ്ടു നടക്കും, ഹൃദയത്തിലും കയ്യിലും. എന്തായാലും കോമഡി ഉത്സവത്തിൽ ഒരുപാട് ടാസ്കുകൾ കൊടുക്കുന്ന ചേട്ടനും മിണ്ടാതിരിക്കുന്ന ചേച്ചിക്കും ഞാനൊരു ടാസ്ക് തരാൻ പോവുകയാണ്. നമുക്ക് കോമഡി ഉത്സവം ആണോ അതോ ട്രാജഡി ഉത്സവം ആണോ എന്നുള്ളത് ആ ഒരു സെഗ്മെന്റ് കഴിഞ്ഞിട്ട് നമുക്ക് കണ്ടുപിടിക്കാവുന്നതാണ്. ഗൈസ് യെസ്, ഇത് ഇതിനകത്ത് കുറച്ച് സംഭവങ്ങൾ ഇട്ടിട്ടുണ്ട്. മറ്റേ എന്താ ലോട്ട് എടുത്തിട്ട് അവരെ മിമിക്രി ചെയ്യാൻ പറയുമല്ലോ, ഇങ്ങനെ അതുപോലെ. മിഥുൻ ചേട്ടന് പകരം ആങ്കർ ആയിട്ടിരിക്കാൻ പോകുന്നത് ശീശയാണ്. ശീശയാണ് ആങ്കർ ചെയ്യേണ്ടത്. ഓക്കെ, ഈ ഒരു കോമഡി ഉത്സവം, ഈ ഒരു ട്രാജഡി ഉത്സവം ശീശയാണ് ആങ്കർ ചെയ്യാൻ പോകുന്നത്. മിഥുൻ ചേട്ടൻ ഇതിൽ നിന്ന് ഓരോന്ന് എടുക്കണം, അത് ചെയ്ത് കാണിക്കണം. ഓക്കെ, റെഡി? എന്താ കുലുങ്ങുന്ന പോലും ഇല്ല കുലുക്ക. കോണ്ടൻസ് ചെയ്യുന്ന ആൾക്കാണോ ഇത് ചെയ്യാൻ പറ്റാത്തത്? വിശ്വസിക്കാൻ കഴിയുന്നില്ല എനിക്ക് എന്റെ കണ്ണുകൾ. പറഞ്ഞോ. എന്നാലും കേക്കട്ടെ. അടുത്തതായി സ്റ്റേജിൽ വരാൻ പോകുന്നത് തിനിട്ടോ. മിഥുൻ ചേട്ടൻ ചെയ്യാൻ പോകുന്ന തിനിട്ടോ, നമ്മുടെ കോമഡി ഉത്സവം പോലെ തന്നെ. ടിനിച്ചേട്ടനെ ചെയ്യേണ്ട കാര്യമില്ല. പക്ഷെ സാധാരണ നമുക്ക് ടിനിച്ചേട്ടന് തന്നെ ട്രോൾ ഉണ്ട്. ടിനിച്ചേട്ടൻ മറ്റേ ആ നമ്മൾ ടിനിച്ചേട്ടൻ തന്നെ ചെയ്ത് വെച്ചോളാണല്ലോ. ടിനിച്ചേട്ടൻ വന്ന് മറ്റേ പണ്ട് മുരളി ഗോപി അവിടെ വന്ന് ചെയ്തു. മറ്റേ ഇത് മാവാണ് സാറേ എന്ന് പറഞ്ഞപ്പോ
സലീമേട്ടനെ ഉറക്കത്തിൽ നിന്നിട്ടുള്ള ചോദിച്ചു ഇനി ഇത് ആരെ ഉദ്ദേശിച്ചേ പറഞ്ഞു മുരളി ഗോപി ഞാൻ പറഞ്ഞു ആ നന്നായിട്ടുണ്ടോ ആ സാധനമാണ് അന്ന് തൊട്ട് തുടങ്ങിയതാണ് തിരിച്ചെന്റെ കഷ്ടകാലം അതുകൊണ്ട് തിരിച്ചെന്നെ ഇനി ഇമിറ്റേറ്റ് ചെയ്യാന്ന് പറയുമ്പോ തിരിച്ചെന്നെ ഇമിറ്റേറ്റ് ചെയ്യാനായിട്ട് വേറെ ഒന്നുമില്ല തിരിച്ചെന്നെ ഏറ്റവും നമ്മുടെ അവിടുത്തെ ഏറ്റവും വലിയ സാധനം എന്ന് പറഞ്ഞാൽ ടിൻചേട്ടൻ ആരെങ്കിലും പുതിയ മറ്റേ അതെന്ന് വെച്ചാൽ ടിൻചേട്ടൻ ആരെങ്കിലും ഒക്കെ വരുമ്പോ ടിൻചേട്ടൻ ഈ മറ്റേ ഇതുണ്ട് അപ്പൊ കോമഡി കേൾക്കാതെ പോകുമ്പോൾ ടിൻചേട്ടൻ സ്ഥിരമായിട്ട് ചെയ്യണ ഒരു പരിപാടിയുണ്ട് ആ ഹാസ്യം നന്നായി വന്നിട്ടുണ്ട് ഹാസ്യം നല്ല രസമാണ് ഇത് തൽക്കാലത്തേക്ക് എല്ലായിടത്തും മാറ്റിയിട്ട് കഴിഞ്ഞാൽ നമുക്ക് വൈകുന്നേരം വീട്ടിൽ കൊണ്ടുപോവാം എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് അതാണ് ടിൻചേട്ടൻ പറയാനുള്ളത് അതിനിടയ്ക്ക് മിഥുൻ ചേട്ടൻ ഒന്ന് ഇമിറ്റേറ്റ് ചെയ്ത് കാണിക്കോ തന്വി കുറച്ചുകൂടി നന്നായിട്ട് ഇമിറ്റേറ്റ് ചെയ്തു നമുക്ക് അവസാനം തന്വി ഒരു ക്യാമിയോ തന്വിനെ കൊണ്ടുവന്നിട്ട് മിഥുൻ ചേട്ടനെയും ചേച്ചിനെ ഒന്ന് ഇമിറ്റേറ്റ് ചെയ്ത് കാണിപ്പിക്കണം അടുത്ത് ആങ്കർ 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 ഓക്കെ അടുത്തതായി അത്യുഗ്രൻ പ്രകടനവുമായി വരുന്നത് ഓസ്കാർ അവാർഡ് വേദിയിലെ ബിജു കുട്ടൻ അവതരിപ്പിക്കുന്നത് മിഥുൻ രമേഷ് ഓസ്കാർ അവാർഡ് കിട്ടിയില്ല എനിക്ക് ഒന്നും പറയില്ല ഒന്നും പറയില്ല അടുത്ത പെർഫോമൻസിനായി മിഥുൻ രമേഷ് നമുക്ക് കൊടുക്കാം നല്ല ഭാര്യയെ ദൈവത്തരാൻ ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്ന എലി നല്ല ഭാര്യയെ തരാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന എലി നല്ല ഭാര്യയെ തരാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന എലി ഓക്കെ എലി മണിച്ചേട്ട മറ്റേ ഇതിനകത്ത് കാണിച്ചതല്ലേ നമുക്ക് അറിയുള്ളൂ അല്ലാതെ എലി കാണിക്കുന്നത് നമുക്ക് അറിയുള്ളൂ രണ്ടു വാക്ക് എലിയാ സംസാരിക്കുക എലി ആടാ മറ്റേ കാണിക്കുള്ളു അല്ലാതെ എലിക്ക് പറയാൻ പറ്റുമോ എലി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞാൽ എലിക്ക് ശരിക്കും പറഞ്ഞാൽ ഒന്ന് കൈ കൂപ്പാൻ പറ്റില്ല അതുകൊണ്ട് എലി ഇങ്ങനെ എനിക്ക് ഇരിക്കണെ മനസ്സിലായി അപ്പൊ എലി പറയാനല്ലേ പറ്റുള്ളൂ നല്ല ഭാര്യയെ തരാൻ വേണ്ടിട്ട് എലി പ്രാർത്ഥിക്കുന്നു കഴിഞ്ഞു രണ്ടോളം പ്രാർത്ഥിച്ച് ഗണപതി എടുത്തായതുകൊണ്ട് എനിക്ക് അധികം പറയേണ്ടി വരുന്നില്ല പെട്ടെന്ന് പറയാം എനിക്ക് ഭാര്യ വേണ്ടല്ലോ അതല്ല മറ്റേ എന്താണെന്ന് നോക്കി വെക്കാൻ വേണ്ടിട്ട് ഇൻഫ്ലുവൻസർ ലക്ഷ്മിയുടെ പരിഭവം ഇൻഫ്ലുവൻസർ ലക്ഷ്മിയുടെ പരിഭവം ഞാൻ എങ്ങനെ പിണക്കമല്ല ഇൻഫ്ലുവൻസർ ലക്ഷ്മി സ്റ്റേജ് ആണ് ഇത് നിങ്ങൾ രണ്ടുപേരും സംസാരിച്ചോണ്ടിരിക്കാൻ പറ്റില്ല സ്റ്റേജിൽ പെർഫോം ചെയ്യാം നമ്മൾ ജെന്യൂൻ ആയിട്ട് സംസാരിക്കണം സ്റ്റേജിൽ പെർഫോം ചെയ്യണം പെർഫോം ചെയ്യണം അനൗൺസ് ചെയ്യും പ്രോത്സാഹിപ്പിക്കാൻ ഞാൻ ഇവിടെ ഇരിക്കുമ്പോ കോമഡി ഉത്സവത്തിൽ അടുത്തതായി അവതരിപ്പിക്കാൻ പോകുന്നത് ഇൻഫ്ലുവൻസർ ലക്ഷ്മിയുടെ പരിഭവം ലെറ്റ്സ് വെൽക്കം മിഥുൻ രമേഷ് ഇത് കഴിയുമ്പോ ഞങ്ങൾ ലക്ഷ്മിയുടെ ഏറ്റവും വലിയ പരിഭവം എന്താണെന്നുവെച്ചാൽ അതെന്താ അതെന്താ അവിടെ പോയിട്ട് അത് ചെയ്തിട്ട് എന്റെ പേര് പറയാത്തത് അതെന്താ എന്റെ കാര്യം പറയാത്തത് എന്നുള്ളതാണ് ഏറ്റവും വലിയ പരിഭവം വരുന്നത് മനസ്സിലായോ ഇത് ശരിക്കും ട്രാജഡി ഉത്സവമാണ് അയാൾ പോണേ പോട്ടപ്പാ നമുക്കറിയാത്ത ജോലിയാണോ ഇത് മുരളീചേട്ടന്റെ ഒരു ഭയങ്കര ഇതുണ്ട് ആ എന്ന് പറഞ്ഞിട്ട് അത് കാരണം വേറെ ആരും ഇമിറ്റേറ്റ് ചെയ്യണ്ടല്ലോ എന്തായാലും ഇത് കോമഡി ഉത്സവമായിരുന്നു ട്രാജഡി ഉത്സവമായിരുന്നു എന്നുള്ളത് ജനങ്ങൾക്ക് വിട്ടു തന്നിരിക്കുകയാണ് വിട്ടുകൊടുക്കാനൊന്നും ഇല്ല നല്ല അത്യാവശ്യം നല്ല പോരായിരുന്നു അത് കുഴപ്പമില്ല ഒന്ന് എന്താ പറയാ ഒരു ഇതിന്ന് പുറത്തേക്ക് വരാൻ കുറച്ചധികം സമയം എടുക്കും അപ്പൊ അടുത്ത പ്രാവശ്യം ആകുമ്പോഴത്തേക്കും ചേച്ചി ചേരും എല്ലാരും പക്ഷെ എനിക്കും എന്റെ കണ്ണുകളെ വിശ്വസിക്കാൻ പറ്റുന്നില്ല കാരണം ഞാൻ ഇന്ന് രാവിലെയും കൂടി ഇങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോ കാണുന്ന ആ ഒരു വ്യക്തി എന്റെ അടുത്തിന്റെ സൈഡിൽ ഇരുന്ന് മിണ്ടാണ്ടിരിക്കുക അത് ഇത്ര ഒറ്റല് ഇതില് സംസാരിക്കുന്ന എപ്പോഴുള്ള പ്രശ്നമാണ് ലക്ഷ്മിക്ക് പക്ഷെ എന്ന് വെച്ചാല് ഈ പറയുന്ന പോലെയാണ് ഇൻട്രോവേർട്സിന് അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട് കാരണം അവരവരുടേതായിട്ടുള്ള ഒരു സർക്കിളിൽ പക്ഷെ അതേസമയം നന്നായിട്ട് സംസാരിക്കും അങ്ങനെ ഒരു സർക്കിൾ ഉണ്ട് കേട്ടോ നമുക്ക് അവരുടെ കൂടെ അങ്ങോട്ടും ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരുടെ ഒക്കെ ഒരു
എന്നാലും കുഴപ്പമില്ല, നേരത്തെ വന്നതിനെക്കാളും കുറച്ചും കൂടി ബെറ്റർ ആവും. അതെ, നായി ആയി വരുന്നത് നമുക്കൊരു അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. വർത്തമാനൊക്കെ പറഞ്ഞു കുറച്ചേരം ചില്ല് ചെയ്തിട്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞ് റോൾ ചെയ്താൽ മതി. ഞാനല്ലേ സാധാരണ എല്ലാരും എന്റെ ഇന്റർവ്യൂവിന്റെ താഴെ പറയാറില്ല. അത് ശരിയാണ്, അതിന്റെ നാട്ടുകാരുണ്ടല്ലോ അല്ലേ. അതിനുള്ള അവസരം തന്മി നിങ്ങൾ ഇമിറ്റേറ്റ് ചെയ്ത് കാണിക്കാറുണ്ടോ? ദേഷ്യം വരുമ്പോൾ കാണിക്കാറുണ്ട്, അച്ഛനെ കാണിക്കാറുണ്ട്. ഈ മറ്റേ കോമഡി ഉത്സവത്തില് ഈ ആൾക്കാര് കോമഡി ഉത്സവത്തില് ഒരുപാട് ആൾക്കാർ നമ്മളെ ഇമിറ്റേറ്റ് ചെയ്ത് കാണിക്കുന്നുണ്ടല്ലോ, അത് കണ്ടിട്ട് അത് ഇമിറ്റേറ്റ് ചെയ്ത് കാണിക്കാറുണ്ട്. അത്രേ ഉള്ളൂ. തന്മി ഇങ്ങനെ ഭയങ്കര ഭയങ്കര വീട്ടില് സ്കൂളിലും ഒക്കെ ഇങ്ങനെ മിമിക്രി അങ്ങനത്തെ ആക്ടിവിറ്റീസ് ഇപ്പൊ ഇരിക്കുന്ന പോലെ പക്ഷേ അവളുടെ ഒരു ഫ്രണ്ട്സ് ഗ്രൂപ്പ് ഉണ്ട് അതിനകത്ത്. വല്ലപ്പോഴും ഒക്കെയാണ് നിങ്ങൾ ഒരുമിച്ച് കിട്ടുന്നത്, അതാണ് ഞാൻ ചോദിച്ചത്. എന്താ നാട്ടിലേക്ക് നിങ്ങൾ വരാത്തത്? അപ്പൊ നാട്ടിലേക്ക് വരുമ്പോ മാക്സിമം നിങ്ങളെ കൊണ്ട് എല്ലാ ചേച്ചിയുടെ എല്ലാ കണ്ടന്റിനും എല്ലാത്തിനും എന്റെ ഫുൾ പിന്തുണ. ഡി ജി ഫ്രഷ് മാറ്റിക് ലിക്വിഡ് ഡിറ്റർജന്റ് ഒരൊറ്റ കപ്പിൽ അഴുക്കിനെ അലിയിച്ച് കളയുന്ന ഡി ജി യുവർ വൺ കപ്പ് മാജിക്. അതിഥി വന്നാൽ പിന്നെ എല്ലാം സ്പെഷ്യൽ ആണ്. തിരഞ്ഞെടുക്കൂ അതിഥി മാർവൽ കേക്കുകളും റസ്കുകളും.